കാസർഗോഡ് നടക്കാവ് മൾട്ടിപർപ്പസ് സ്റ്റേഡിയത്തിനൊപ്പം രാജീവ് ഗാന്ധി സിന്തറ്റിക് ഫുട്ബോൾ ടർഫിന്റെ കൂടി നവീകരണവും സംരക്ഷണവും ഉണ്ടാകണമെന്ന ആവശ്യമുയർന്നു. 2008ൽ നിർമ്മിച്ച ഫുട്ബോൾ മൈതാനം ഉൾപ്പെട്ട സ്ഥലത്താണ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നടക്കുന്നത്. കിഫ്ബിയിൽ നിന്നും 29,46,00,000 രൂപ മുടക്കിയാണ് നടക്കാവിൽ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നടക്കുന്നത്. കഴിഞ്ഞ മാസം പൂർത്തിയാകേണ്ടിയിരുന്ന സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നതിനിടെയാണ് ഇതിനകത്തു തന്നെയുള്ള സിന്തറ്റിക് ഫുട്ബോൾ ടർഫിന്റെ നവീകരണ ആവശ്യവും ശക്തമായിരിക്കുന്നത്. തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുൻകൈയെടുത്ത് നടപ്പാക്കിയ ഫുട്ബോൾ ടർഫ് നിലവിൽ നാഥനില്ലാത്ത അവസ്ഥയിലാണ്. പുതിയ സ്റ്റേഡിയം വരുന്നതോടെ ഫുട്ബോൾ ടർഫിന്റെ കാര്യത്തിലും തീരുമാനമുണ്ടാകണമെന്നാണ് കായിക പ്രേമികൾ ആവശ്യപ്പെടുന്നത്. പഞ്ചായത്തും സ്പോർട്സ് കൗൺസിലും ഗവൺമെന്റും ഒക്കെ ഇടപെട്ടുകൊണ്ട് ഇതിനെ നല്ല രീതിയിലുള്ള ഒരു നാടിൻ്റെ പൊതുസ്വത്തായി കളിക്കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളിമൈതാനമായി മാറ്റാൻ തയ്യാറാവണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുക. MRC കൃഷ്ണൻ മെമ്മോറിയൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒളിമ്പിക് നിലവാരത്തിലുള്ള സ്വിമ്മിംഗ് പൂളിന് പുറമെ കബഡി, വോളിബോൾ, ഷട്ടിൽ, ബാഡ്മിൻ്റൺ തുടങ്ങി വിവിധ കായിക മത്സരവേദികളാണ് ഒരുങ്ങുന്നത്. 1.5 വർഷം മുൻപ് ആരംഭിച്ച നിർമ്മാണം അടുത്ത മെയ് മാസത്തിൽ പൂർത്തിയാകും. ഉത്തര മലബാറിലെ തന്നെ പ്രധാന കായിക കേന്ദ്രമായി മാറുന്ന മൾട്ടിപർപ്പസ് സ്റ്റേഡിയത്തിന്റെ ഭാഗമായി ഫുട്ബോൾ മൈതാനവും മാറിയാൽ വലിയ നേട്ടമാകുമെന്നാണ് കായിക പ്രേമികൾ പറയുന്നത്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.